നെറ്റിക്ക് ഏറുകൊണ്ട് ചോര പൊടിഞ്ഞ മുഖ്യമന്ത്രി വിശാല മനസ്കനായി ഹർത്താൽ പാടില്ല ആക്രമം പാടില്ല തുടങ്ങിയ ആഹ്വാനങ്ങൾ നടത്തി എന്നാലും ചോര പടർത്തിയ മാർക്സിസ്റ്റുകാരെ വെല്ലുവിളിച്ചു സിപിഐഎമ്മിനെ കുരുക്കിലാക്കാൻ കിട്ടിയ സമയമാണല്ലോ വലിയൊരു കാര്യമായി കാണുന്നില്ല ഇതിനേക്കാൾ എത്രയോ വലുത് നിങ്ങൾ സഹിക്കും പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാനിവിടെ വന്നപ്പോൾ ശ്രീ സുധാകരനാണ് പറഞ്ഞത് ഈ സംഭവത്തിൽ പങ്കില്ല എന്ന് ശ്രീ പിണറായി വിജയൻ പ്രസ്താവിച്ചു ഞാൻ അതിനെയും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇതുപോലുള്ള ഡ്രാക്കുളമാരുടെ നേതൃത്വത്തിലാണോ ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ശക്തമാക്കാൻ പോകുന്നത് ഈ ഡ്രാക്കുളമാരുടെ നേതൃത്വത്തിലാണോ RSPയും CPIയും NCPയും ഒക്കെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം വളരണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ശ്രീ പിണറായി വിജയനെ പോലുള്ള കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള പി ജയരാജനെ പോലുള്ള ഡ്രാക്കുളമാരുടെ നേതൃത്വത്തിൽ ഒരിടതുപക്ഷ പ്രസ്ഥാനം പച്ച പിടിക്കുമെന്ന് കാണുന്നവർ വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്തിലാണ് ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലല്ലേ ചോര ഒഴുകണത് ഒരാളെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണോ വട്ടം കിടക്കുന്നത് അധികാരത്തിൽ തുറന്നുകൊണ്ട് അന്വേഷണം നേരിടുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലാത്തതിനാൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കരിങ്കൊടി കാണിക്കൽ തുടരും അതിന്റെ തുടർച്ചയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ നിലപാടും വന്നത് സ്വാഭാവികമായും ഞങ്ങൾ ആ കരിങ്കൊടി കാണിക്കൽ സമരം തുറന്നു പോകും ഏതെങ്കിലും ഒരിടത്ത് പ്രകോപനപരമായ ഒരു കാര്യവും LDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല ജുഡീഷ്യൽ അന്വേഷണ കാര്യത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ ലഭിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്നുണ്ടായില്ല അങ്ങനെ നടക്കോട്ടെ എന്റെ പൊന്നോ പോത്തെറിച്ച് വെട്ടാൻ കൊണ്ടുപോകണത് പോലെ കൊണ്ടുപോണ കൊണ്ടുപോക്കി കണ്ടോ നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ ഇല്ലാതായ ജനങ്ങളുടെ പ്രീതി അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഒരു സഹതാപം പിടിച്ചു പറ്റാൻ കഴിയും അതിനുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവും എന്നെ മനസ്സിലായില്ലേ കുറച്ചു നാളിഞ്ഞ് മെത്തെ കിടക്കണ്ട രണ്ട് മെത്തക്കുള്ള പഞ്ഞി ഡോക്ടർമാര് ദേഹത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട് ഞങ്ങൾ പോകാൻ ആലോചിച്ചതായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇതെന്താ പോകുന്നതിന് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിൽ തൽപരല്ലേ ഞങ്ങളും സഖാവ് കോടിയേരി ബാലകൃഷ്ണനും ഞാനും കൂടി പോകാൻ ആലോചിച്ചതാണ് അപ്പോ ഞങ്ങൾ പോയി ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായാൽ അത് പിന്നെ ഞങ്ങളെ വെള്ളിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഏതായാലും ഒരു അന്വേഷണം നടത്താമെന്ന് വെച്ചു അതുകൊണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വിളിക്കേണ്ടത് പിന്നെ ആഭ്യന്തരമന്ത്രിയെ തന്നെയാണല്ലോ ആഭ്യന്തരമന്ത്രിയെ തന്നെ വിളിച്ചു അല്ല ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് ആദ്യം അദ്ദേഹം പറഞ്ഞു ഇപ്പൊ തന്നെ വരുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ എന്നാലും ഞാനൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാമെന്നു അപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയായി സംസാരിച്ചിട്ടുണ്ടാവും പിന്നെ അവിടുത്തെ പൊതു അന്തരീക്ഷം എല്ലാം കൂടി ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്താണെന്ന് നമുക്കറിയില്ല അദ്ദേഹം പിന്നെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ വരണ്ട എന്നാണ് അത് അല്പ സംഘർഷത്തിനൊക്കെ ഇടയാക്കും ഇപ്പൊ വരണ്ട എന്നാണ് പറഞ്ഞത് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണെങ്കിൽ അതിലേറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാൾ ഞാനായിരിക്കും കാരണം മാർക്സിസ്റ്റ് പാർട്ടി അക്രമത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ അത് പുതുമയുള്ള ഒരു പാർട്ടിയാണ് ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടിയാവട്ടെ എങ്കിൽ ഈ കേരളം രക്ഷപ്പെടും മാർക്സിസ്റ്റ് പാർട്ടിക്കും രക്ഷപ്പെടാൻ അത് മാത്രമേ മാർഗമുള്ളൂ മുഖ്യമന്ത്രിക്ക് പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ ഗൗരവം തന്നെയാണ് അമ്മാവന്മാരെ ശരിക്കും എന്നെ പഞ്ഞിക്കിട്ടു ഇത് തന്റെ മൂത്ത അമ്മാവൻ തല്ലിയൊടിച്ചത് ഇത് നടുക്കത്തെ തടിയൻ അമ്മാവന്റെ സംഭാവന എന്നാൽ ഇതോ ഒടുക്കത്തമ്മാവന്റെ തോന്നിയാസം
പിന്നെ ഇത് ആ ഇടയ്ക്ക് കയറി വന്ന മൊറച്ചർക്കൻ തണ്ടിയുടെ കരവിരുത്. അത്തരം ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ആക്രമണവിധേയനായ മുഖ്യമന്ത്രിക്ക് അനുകൂലമാകും. അത് സ്വാഭാവികമാണ്. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ നമുക്ക് കഴിയും. പിന്നെ ഞാൻ അവരെ തിരിച്ചു തല്ലാഞ്ഞത് എനിക്ക് അടിക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, ഞാൻ അടിച്ച പിന്നീട് അവർക്കെന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായാലോ എല്ലാം ഞാൻ ഓർക്കണ്ടേ. ഞങ്ങളായിട്ട് ഒരു കരുതലും എടുക്കേണ്ട കാര്യമില്ല. കരിങ്കൊടി കഴിഞ്ഞ 4 മാസക്കാലമായി കരിങ്കൊടിയാണ്. കരിങ്കൊടി കൊണ്ട് എന്റെ പ്രവർത്തനത്തെ നിന്നെ പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. ഇനി അക്രമമാർഗം ഉപയോഗിച്ചാകാം എന്ന് ധരിക്കുന്നുവെങ്കിൽ ശ്രീ പിണറായി വിജയന് തെറ്റുപറ്റും. അതുകൊണ്ട് ഇന്നത്തെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കണം എന്നാണ് എനിക്ക് പറയാൻ. സമര വളണ്ടിയർമാർ, ഈ കരിങ്കൊടി കാണിക്കുന്ന വളണ്ടിയർമാർ ഉള്ള സ്ഥലത്തല്ല സംഭവിക്കുന്നത്, അതിനും അപ്പുറത്ത് വെച്ചാണ് സംഭവം നടക്കുന്നത്. അതിലാണ് മുഖ്യമന്ത്രിക്ക് പരിക്കേൽക്കാനിടയായത്. ടോട്ടലി ഞാനൊരു കരകൗശല വസ്തുവായി. ക്ഷത്രിയനായതുകൊണ്ട് നട്ടലിന് മാത്രം ഒന്നും പറ്റിയില്ല. ഈ ഒറ്റ അടി കൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഞാൻ തന്നെ കൊണ്ടേ പോകൂ. പരിചയക്കാരെങ്കിലും ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രനിൽ നിന്ന് വന്നപ്പോ എന്തോന്ന് പറഞ്ഞാ മതി. ശരിയപ്പോ ഒരു കല്ലേറോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ആരാണ് ഈ കല്ലേറിന്റെ ഗുണഭോക്താവ്? ആ ഗവേഷണവും കണ്ടെത്തലും ഒരു ഇടവേള കൂടി കഴിഞ്ഞ് ഈ നെഞ്ചിൽ കൊണ്ട കല്ലാണ് തെറിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തെ ക്ലാസിലേക്ക് വീണ് പൊട്ടിയത്. ആ ചില്ലും പൊട്ടി തെറിച്ചത്. അപ്പൊ എന്തായിരിക്കും ആ കല്ലിന്റെ ഫോഴ്സ്? അവസാനം സത്യം വിശ്വസിക്കാതെ ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദുവിന്റെ ജീവിതം പിന്നെയും ബാക്കി.